മീ ടു ക്യാമ്പയിന്റെ ഭാഗമായി താൻ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വാർത്തയാക്കിയെന്ന് നടി സജിത മടത്തിൽ പീഡനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ അമേരിക്കൻ നടി അലീസ മിലാനോ തുടക്കം കുറിച്ചതാണ് മീ ടു ക്യാമ്പയിൻ ലോകം നിരവധി സ്ത്രീകൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിരുന്നു സജിതയുടെ പോസ്റ്റ് തന്റെ സുഹൃത്ത് ഏലിയമ്മയുടെ കുറിപ്പ് താൻ അതേപടി തന്റെ പേജിൽ ചേർത്തപ്പോൾ പലരും തെറ്റിദ്ധരിച്ചുവെന്ന് സജിത പറയുന്നു സജിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ പിഴ എനിക്കും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ലോകത്തുള്ള എല്ലായിടത്തുമുള്ള സ്ത്രീകൾക്കൊപ്പം പറയുക എന്ന ഒരു കാര്യം മാത്രമേ ഞാൻ മീ ടു ക്യാമ്പയിനിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ എന്റെ സുഹൃത്ത് ഏലിയമ്മ വിജയന്റെ പോസ്റ്റ് അതേപടി ഞാൻ എന്റെ പേജിലും ചേർത്തു പിന്നീട് ഒട്ടനവധി സ്ത്രീകൾ അതേ പോസ്റ്റ് ഷെയർ ചെയ്തു ഓൺലൈൻ മാധ്യമങ്ങൾ പതിവ് പോലെ കൂടുതൽ എരിവുകയറ്റി വാർത്തകൾ ചമഞ്ഞു ഇപ്പോൾ എന്റെ പോസ്റ്റിന്റെ കമന്റുകളിൽ വലിയ പങ്കും വീണ്ടും വീണ്ടും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയതുകൊണ്ട് മാത്രമാണ് നീ ആളപ്പറടി തുടങ്ങിയ ആക്രോശങ്ങളാണ് എന്തുപറ്റിയെന്ന സ്നേഹാനോഷണങ്ങൾ വേറെയും എന്റെ സുഹൃത്തുക്കളെ ഏലിയാമ ഏലിയാമ്മിജയന്റെ പോസ്റ്റിനോട് ഞാൻ യോജിക്കുന്നതിനാലാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്തത് സജിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു എന്റെ പിഴ ഡാൻസ് ക്ലാസ് വിട്ട് വരുമ്പോൾ തുണി തുണിപ്പൊക്കി കാണിച്ചവനെ കണ്ടുപിടിച്ച് പേരൊന്ന് ചോദിക്കണം എന്റെ പിഴ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്റെ കൂട്ടുകാരൻ വാട്സാപ്പിലൂടെ എഴുതി വാക്കുകൾ എഴുതി സുഹൃത്തുക്കളെ ഈ നടി പോസ്റ്റ് ചെയ്തത് എനിക്ക് മുഴുവനും വായിക്കാൻ ലജ്ജയുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ സജിതാ മഠത്തിൽ എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിൽ കയറി വായിച്ചാൽ മതി ഇതൊക്കെ നാട്ടുകാർ കാണത്തക്ക രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് എന്ത് ലഭിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഈ പോസ്റ്റിനെതിരെ പല ആരാധകരും വിമർശനത്തിനെത്തിയിരുന്നു എന്തായാലും ഇവർക്ക് ഇതിലുള്ള നേട്ടം എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല അപമാനപ്പെട്ട സ്ത്രീകൾക്ക് വീണ്ടും അവമാനമാകാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക